नमस्ते फास्ट न्यूस स्वागत കോഴിക്കോട് റഹ്മാൻ ബസാറിൽ ചെരുപ്പ് കമ്പനിയിൽ വൻ തീപിടുത്തം ഫയർഫോഴ്സ് സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കി ആളപായമില്ല പരിസരവാസികളെ സംഭവസ്ഥലത്തു നിന്ന് ഒഴിപ്പിച്ചു പുലർച്ചെ 3 മണിയോടെയാണ് സംഭവം കൊല്ലം ചവറയിൽ വാഹനാപകടത്തിൽ 4 മത്സ്യത്തൊഴിലാളികൾ മരിച്ചു തിരുവനന്തപുരം തമിഴ്നാട് സ്വദേശികളാണ് മരിച്ചത് ഗുരുതരമായി പരിക്കേറ്റ രണ്ട് പേരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പുലർച്ചെ 12:30 ഓടെയാണ് അപകടം പുല്ലുവിളയിൽ നിന്ന് ബേപ്പൂർക്ക് തൊഴിലാളികളുമായി പോയ മിനി ബസ്സിൽ തിരുവനന്തപുരത്തേക്ക് മീനുമായി വന്ന ഇൻസുലേറ്റഡ് വാഹനമിടിച്ചാണ് അപകടമുണ്ടായത് കൊല്ലം പള്ളിമുക്കിൽ തേങ്ങ കയറ്റി വന്ന മിനി ലോറി ട്രാൻസ്ഫോമറിലേക്ക് ഇടിച്ചു കയറി രണ്ട് പേർക്ക് ഗുരുതര പരിക്ക് തകർന്ന വാഹനത്തിനുള്ളിൽ കുടുങ്ങിയ ഡ്രൈവറെ ഒരു മണിക്കൂറോളം നീണ്ട ശ്രമത്തിനൊടുവിലാണ് പുറത്തെടുക്കാൻ ആയത് സംസ്ഥാനത്ത് ഒമിക്രോൺ വ്യാപനം ശക്തമാകുന്നതോടെ കൂടുതൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവരാൻ ഒരുങ്ങി സർക്കാർ പുതുവത്സര ആഘോഷത്തിന് ഏർപ്പെടുത്തിയ രാത്രികാല നിയന്ത്രണങ്ങൾ ഉൾപ്പെടെ ഒമിക്രോൺ വ്യാപനം രൂക്ഷമായാൽ വരും ദിവസങ്ങളിലും തുടരാനാണ് സർക്കാർ ആലോചിക്കുന്നത് കൊറോണ രോഗികൾക്കുള്ള ഐസൊലേഷൻ 5 ദിവസമായി കുറച്ചു രോഗലക്ഷണമില്ലാത്തവരുടെ ഐസൊലേഷൻ കാലാവധിയാണ് വിദഗ്ധ സമിതി 5 ദിവസമായി കുറച്ചത് നിലവിൽ വൈറസ് ബാധിതർ 10 ദിവസം ഐസൊലേഷനിൽ കഴിയേണ്ടതുണ്ടായിരുന്നു അതേസമയം സിറം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കോവോവാക്സ് ബയോ ഇയുടെ കോർബെവാക്സ് എന്നിവയ്ക്ക് അനുമതി നൽകണമെന്ന് വിദഗ്ധ സമിതി ശുപാർശ ചെയ്തു കേരളയിലെ സിപിഎം നിലപാടിൽ എതിർപ്പ് കടുപ്പിച്ച് ഇടതുമുന്നണിയിലെ ഘടകകക്ഷികൾ ഘടകകക്ഷി മന്ത്രിമാരെ അറിയിക്കാതെ വിശദീകരണ യോഗം സംഘടിപ്പിക്കാൻ സർക്കാർ തീരുമാനിച്ചതാണ് എതിർപ്പിന് കാരണം സിപിഎമ്മിന്റെ മാത്രം പേരിൽ വിശദീകരണ ലഘുലേഖ ഇറക്കിയതും ഘടകകക്ഷികളെ ചൊടിപ്പിച്ചു കാലടി സംസ്കൃത സർവകലാശാലയിൽ ബിഎ തോറ്റവർക്കും എംഎയ്ക്ക് പ്രവേശനം നൽകിയെന്ന ആരോപണം ശരിവെച്ച വൈസ് ചാൻസലർ തോറ്റവർക്ക് പ്രവേശനം നൽകിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കും അനർഹമായി എംഎയ്ക്ക് പ്രവേശനം ലഭിച്ചവരെ പുറത്താക്കാനും വൈസ് ചാൻസലർ നിർദ്ദേശം നൽകി SSLC +2 പൊതുപരീക്ഷകളുടെ തീയതി പ്രഖ്യാപനം ഏകപക്ഷീയമായി നടത്തി സർക്കാർ വിദ്യാഭ്യാസ ഗുണമേന്മ സമിതി ചേരാതെയാണ് പരീക്ഷാ തീയതി പ്രഖ്യാപിച്ചതെന്നാണ് ആക്ഷേപം അധ്യാപക സംഘടനകളുമായി ആലോചിച്ചില്ലെന്നും ആക്ഷേപമുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കാൺപൂർ സന്ദർശിക്കും കാൺപൂർ IIT അൻപത്തിനാലാമത് ബിരുദദാന ചടങ്ങിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും കാൺപൂർ മെട്രോയുടെ പൂർത്തിയായ ഭാഗത്തിന്റെ ഉദ്ഘാടനവും നരേന്ദ്രമോദി നിർവഹിക്കും ബിനാ പങ്കി മൾട്ടി പൈപ്പ്ലൈൻ പദ്ധതിക്കും പ്രധാനമന്ത്രി തുടക്കം കുറിക്കും വിഭാഗീയതയ്ക്കും തമ്മിൽ തല്ലുകൾക്കുമിടയിൽ സിപിഎം പാലക്കാട് ജില്ലാ സമ്മേളനം ഈ മാസം 31 ആരംഭിക്കും പ്രശ്നങ്ങളുടെ പശ്ചാത്തലത്തിൽ 3 ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ സമ്മേളനത്തിൽ പങ്കെടുക്കും സഹകരണ ബാങ്കുകളിലെ അഴിമതി ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ സമ്മേളനത്തിൽ ചർച്ചയായേക്കും പൊന്നാനിയിലും പെരിന്തൽമണ്ണയിലും തെരഞ്ഞെടുപ്പ് സമയത്ത് പാർട്ടിക്ക് ദൗർബല്യമുണ്ടായെന്ന് തുറന്ന് സമ്മതിച്ച് സിപിഎം ജില്ലാ സമ്മേളനത്തിൽ അവതരിപ്പിച്ച റിപ്പോർട്ട് സ്ഥാനാർത്ഥി നിർണയത്തെ തുടർന്ന് പാർട്ടിക്കുള്ളിൽ പ്രശ്നങ്ങൾ ഉണ്ടായതായും വിലയിരുത്തൽ നേതാക്കളുടെ തെറ്റിദ്ധാരണ അണികളിലേക്ക് എത്തിയതും ജില്ലയിൽ പാർട്ടിക്ക് തിരിച്ചടിയായെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു പത്തനംതിട്ട ജില്ലയിൽ പാർട്ടിക്കുള്ളിൽ വിഭാഗീയത രൂക്ഷമെന്ന സിപിഎം ജില്ലാ സമ്മേളനത്തിൽ വിലയിരുത്തൽ നേതാക്കളിൽ ചിലർക്ക് പാർട്ടിയേക്കാൾ ഉപരിയായി വ്യക്തി താൽപര്യമാണെന്നും ഹീനമായ മാർഗങ്ങളിലൂടെ ചിലർ പാർട്ടിയെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നുവെന്നും സമ്മേളനത്തിൽ അഭിപ്രായങ്ങൾ ഉയർന്നു കേരളയിൽ പദ്ധതിക്കെതിരെയും പെൺകുട്ടികളുടെ വിവാഹപ്രായത്തിലെ പാർട്ടി നിലപാടിലും വിമർശനം ഉയർന്നിരുന്നു ഈ മാസം അവസാനത്തോടെ കൂടുതൽ പച്ചക്കറി സംസ്ഥാനത്തെത്തുമെന്ന് കൃഷിമന്ത്രി പി പ്രസാദ് ഇതര സംസ്ഥാനങ്ങളിലെ സർക്കാർ ഏജൻസികളെയാണ് പച്ചക്കറി വാങ്ങാനായി സമീപിച്ചിരിക്കുന്നത് പച്ചക്കറി സംസ്ഥാനത്തെത്തുന്നതോടെ വില കുറയുമെന്നും പി പ്രസാദ് പറഞ്ഞു
ജനം ടിവിയുടെ 2021 സാമൂഹ്യ സേവന പുരസ്കാരങ്ങൾ നാളെ വിതരണം ചെയ്യും. സാമൂഹ്യ സേവന രംഗത്തെ വ്യക്തിമുദ്ര പതിപ്പിച്ച സന്നദ്ധ സംഘടനകൾക്കും വ്യക്തികൾക്കുമാണ് പുരസ്കാരം. തിരുവനന്തപുരത്ത് ഹോട്ടൽ വിവാന്തയിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. അയ്യപ്പന്റെ പൂങ്കാവനം മാലിന്യമുക്തമാക്കാൻ വ്യത്യസ്ത മാർഗങ്ങളുമായി പുണ്യം പൂങ്കാവനം പദ്ധതി. കേരള പോലീസിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പദ്ധതി ശബരിമലയിൽ 11 വർഷം പൂർത്തിയാക്കുകയാണ്. തീർത്ഥാടകർക്കുള്ള ബോധവൽക്കരണത്തിലൂടെയാണ് പദ്ധതി വലിയ വിജയത്തിൽ എത്തിയത്. കിഴക്കമ്പലം അക്രമ സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. ഇന്നലെ അറസ്റ്റ് രേഖപ്പെടുത്തിയ 100 പേരെ കൂടി ഇന്ന് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും. സംഭവത്തിൽ കൂടുതൽ പേരുടെ അറസ്റ്റ് ഉണ്ടായേക്കും. നാഷണൽ സർവീസ് സ്കീം വോളണ്ടിയർമാരുടെ ശ്രമദാനത്തിൽ മുഖം മിനുക്കി ചാലക്കുടിയിലെ കണ്ണംകുളം. കുളത്തിന്റെ ചുറ്റുമതിൽ NSS വോളണ്ടിയർമാർ പെയിന്റ് ചെയ്ത് ഭംഗിയാക്കി. 40 വനിതാ വോളണ്ടിയർമാരാണ് നവീകരണത്തിന് നേതൃത്വം നൽകിയത്. സർവമംഗള ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പ്രൊഫസർ ടി ലക്ഷ്മണൻ സ്മാരക സർവമംഗള പുരസ്കാരം തളിപ്പറമ്പ് തൃച്ചംബരം PT അച്യുത വാര്യർക്ക് സമ്മാനിച്ചു. കണ്ണൂർ ചേംബർ ഹാളിൽ നടന്ന ചടങ്ങിൽ RSS മുൻ അഖില ഭാരതീയ കാര്യകാരി സദസ്യൻ S സേതുമാധവൻ പുരസ്കാരം സമ്മാനിച്ചു. RSS പ്രാന്ത സംഘചാലക് അഡ്വക്കേറ്റ് KK ബാലറാം ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പുതുവർഷാഘോഷത്തിനായി അഡ്വഞ്ചർ പാർക്കിലെത്തുന്നവർക്ക് വ്യത്യസ്ത സാഹസിക വിനോദങ്ങൾ ഒരുക്കിയിരിക്കുകയാണ് കൊല്ലം DTPC. നൂൽപാലത്തിലെന്ന പോലെ സൈക്കിൾ ചവിട്ടാനായി റോപ്പ് സൈക്ലിംഗ് ആണ് പ്രധാന സാഹസിക വിനോദം. കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ നിരവധി പേരാണ് ഈ സാഹസിക വിനോദങ്ങളിൽ പങ്കെടുക്കാൻ എത്തുന്നത്. തൃശൂർ അതിരൂപതയുടെ നേതൃത്വത്തിൽ ബോൺ നദാലെ സംഘടിപ്പിച്ചു. കൊറോണയുടെ പശ്ചാത്തലത്തിൽ പരിമിതമായായിരുന്നു ആഘോഷം. സമാധാന സന്ദേശം നൽകുന്ന ആഘോഷമാണ് ക്രിസ്മസ് എന്ന് സംഘം ഉദ്ഘാടനം ചെയ്ത ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള പറഞ്ഞു. സംവിധായകൻ ജയരാജിന്റെ പുതിയ ചിത്രം ബ്രഹ്മത്ത വനത്തിൽ ഗാനമാലപിച്ച വടകര വല്യാട് UP സ്കൂൾ 6ാം ക്ലാസ് വിദ്യാർത്ഥി സാരംഗ് രാജീവിനെ ഓൾ കേരള സുരേഷ് ഗോപി ഫാൻസ് ആൻഡ് വെൽഫെയർ അസോസിയേഷൻ ആദരിച്ചു. കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ആദരം. അസോസിയേഷൻ ജില്ലാ ട്രഷറർ സ്വരൂഹ് വടകര, സുധീഷ് ഒഞ്ചിയം, ശരത് കോട്ടപ്പള്ളി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. സർവകലാശാല വിഷയത്തിൽ ഗവർണർ നിലപാട് കടുപ്പിച്ചതോടെ സമവായത്തിനുള്ള വാതിലുകൾ അടയുകയാണ്. ആരിഫ് മുഹമ്മദ് ഖാൻ തിരിച്ചെത്തിയിട്ടും മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് മുൻകൈയെടുത്തിരുന്നില്ല. ഇതോടെ ഇനി മുതൽ സർവകലാശാല വിഷയത്തിൽ ഇടപെടില്ലെന്നാണ് ഗവർണറുടെ നിലപാട്. PT ചാക്കോ മെമ്മോറിയൽ കിസാൻ മിത്ര പ്രൊഡ്യൂസർ കമ്പനിയുടെ പേരിൽ വയനാട്ടിൽ വ്യാജ ഷെയർ ചേർത്ത് കർഷകരെ വഞ്ചിച്ചതായി പരാതി. കർഷകരുടെ പരാതിയിൽ കേസ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്ത് അന്വേഷണം ആരംഭിച്ചു. പുഴയോരം മണ്ണിട്ട് നികത്തുന്നതായി പരാതി. കോഴിക്കോട് മാവിളിക്കടവ പൂനൂർ പുഴയോരമാണ് അനധികൃതമായി മണ്ണിട്ട് നികത്തുന്നത്. ഫ്ളാറ്റ് നിർമ്മാണത്തിനുള്ള നീക്കമാണ് ഇതിന് പിന്നിലെന്നാണ് പ്രദേശവാസികളുടെ പരാതി. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 16.2 ഗ്രാം MDMA 3 യുവാക്കൾ അറസ്റ്റിൽ. പട്ടാമ്പി എക്സൈസ് റേഞ്ചും ഷൊർണൂർ റെയിൽവേ സംരക്ഷണ സേനയും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇവരെ പിടികൂടിയത്. ബാഗിൽ സൂക്ഷിച്ച നിലയിലായിരുന്നു ലഹരി വസ്തുക്കൾ. ക്രിസ്മസ് ന്യൂഇയർ സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നടത്തിയ പരിശോധനയിലാണ് ഇവർ പിടിയിലായത്. ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതിയുടെ ഭാഗമായി ചേളന്നൂർ കൃഷിഭവൻ പരിധിയിലെ കർഷക പ്രതിനിധി സ്വാമിനാഥൻ നടത്തിയ ജൈവനെൽ കൃഷി കൊയ്ത്തുത്സവം നടന്നു. ചേളന്നൂർ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ഗീത ഉദ്ഘാടനം ചെയ്തു. 3 ഏക്കർ വരുന്ന പൊക്കാളി കൃഷിയാണ് വിളവെടുത്തത്.
കുവൈറ്റിൽ ഡ്രൈവിംഗ് ലൈസൻസുകൾ ആറുമാസം മുൻപ് തന്നെ പുതുക്കാൻ കഴിയുമെന്ന് ഗതാഗത മന്ത്രാലയം. നേരത്തെ കാലാവധി അവസാനിക്കുന്നതിന് ഒരു മാസം മുൻപ് മാത്രമായിരുന്നു പുതുക്കാൻ അനുമതി ഉണ്ടായിരുന്നത്. പുതുക്കുന്നതിന് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. പുതുക്കിയ ലൈസൻസുകൾ ജനറൽ ട്രാഫിക് ഡിപ്പാർട്ട്മെന്റിൽ സ്ഥാപിച്ചിരിക്കുന്ന മെഷീനുകൾ വഴി വിതരണം ചെയ്യും. ദുബായ് മെട്രോ പബ്ലിക് ബസ് ആർടിഎയുടെ സേവന കേന്ദ്രങ്ങൾ തുടങ്ങിയവയുടെ സമയക്രമത്തിൽ മാറ്റം വരുന്നു. യുഎഇയിലെ സർക്കാർ സ്ഥാപനങ്ങളുടെ പ്രവൃത്തി ദിന പരിഷ്കാരത്തിന്റെ അടിസ്ഥാനത്തിലാണിത്. ജനുവരി 3 മുതൽ ഇത് പ്രാബല്യത്തിൽ വരും. ലോക എക്സ്പോ 2020 ദുബായിലെ ഇന്ത്യൻ പവലിയനിലെത്തിയ സന്ദർശകരുടെ എണ്ണം 6 ലക്ഷം പിന്നിട്ടു. എക്സ്പോയിലെ ഏറ്റവും വലിയ പവലിയനുകളിലൊന്നാണ് ഇന്ത്യയുടേത്. സന്ദർശകരെ ആകർഷിക്കാനായി വിവിധ സാംസ്കാരിക പരിപാടികൾ പവലിയനിൽ ദിവസങ്ങളിൽ അരങ്ങേറുന്നുണ്ട്. യുഎഇ ആസ്ഥാനമാക്കിയുള്ള ഓൺലൈൻ ഇ കൊമേഴ്സ് പോർട്ടലായ anacart.com പ്രവർത്തനം ആരംഭിച്ചു. മിതമായ നിരക്കിൽ സാധനങ്ങൾ വീട്ടുപടിക്കലെത്തിക്കുകയാണ് anacart.com സേവനം. കുവൈറ്റിലെ വ്യവസായിക രംഗത്തെ പ്രമുഖ കമ്പനി NBTC നേതൃത്വത്തിൽ നിർധനരായ തൊഴിലാളികൾക്ക് 50 ഭവനങ്ങൾ നിർമ്മിച്ചു നൽകാൻ ഒരുങ്ങുന്നു. ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായി കമ്പനി സംഘടിപ്പിച്ച പരിപാടിയിലാണ് മാനേജിംഗ് ഡയറക്ടർ KG Abraham പദ്ധതിയുടെ പ്രഖ്യാപനം നടത്തിയത്. കമ്പനിയുടെ കോർപ്പറേറ്റ് ഓഫീസ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ആഘോഷ പരിപാടികൾ സാമൂഹിക രംഗത്തെ നിരവധി പേർ പങ്കെടുത്തു. ആഘോഷ പരിപാടിയുടെ ഉദ്ഘാടനം ഇന്ത്യൻ സ്ഥാനപതി CB George നിർവഹിച്ചു. റവറൽ ഡോക്ടർ മൈക്കൽ എംബോണ ക്രിസ്മസ് സന്ദേശം നൽകി. ചടങ്ങിൽ KGA ഗ്രൂപ്പിന്റെ റീറ്റെയിൽ ചെയിനായ ഹൈവേ സെന്ററിന്റെ ഓൺലൈൻ സേവനങ്ങളുടെ ഉദ്ഘാടനവും നടന്നു. കുവൈറ്റിൽ കുട്ടികൾക്കായി കല ആർട്ട് കുവൈറ്റ് സംഘടിപ്പിച്ച ചിത്രരചന മത്സരത്തിലെ വിജയികളെ പ്രഖ്യാപിച്ചു. അബ്ബാസിയ ലേണേഴ്സ് ഓൺ അക്കാഡമി ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടി. 1st സ്ഥാനവും സ്മാർട്ട് ഇന്ത്യൻ സ്കൂൾ 2nd സ്ഥാനവും 3rd സ്ഥാനം ഭാരതീയ വിദ്യാഭവനുമാണ് നേടിയത്. വിജയിക്കുള്ള സമ്മാനം ഇന്ത്യൻ എംബസിയിൽ നടക്കുന്ന പരിപാടിയിൽ വിതരണം ചെയ്യുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. 24 ഇന്ത്യൻ സ്കൂളുകളിൽ നിന്നുമായി വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള 2700ലധികം കുട്ടികളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. പ്രസിഡന്റ് മുകേഷ്, VP, ജനറൽ സെക്രട്ടറി ശിവകുമാർ, ട്രഷറർ ഹസൻ കോയ തുടങ്ങിയ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. സ്വാതന്ത്ര്യ സമര സേനാനി ഡോക്ടർ വയലോപ്പള്ളി ബാലകൃഷ്ണ മേനോൻ അന്തരിച്ചു. 101 വയസ്സായിരുന്നു. കൊച്ചി ചെറുപള്ളി ലൈനിലെ വീട്ടിൽ വെച്ചായിരുന്നു അന്ത്യം. കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ കേന്ദ്രത്തിൽ സീനിയർ സയന്റിസ്റ്റായിരുന്നു. ക്വിറ്റ് ഇന്ത്യ സമരത്തിലടക്കം പങ്കെടുത്തിട്ടുണ്ട്. സംസ്കാരം ഇന്ന് രാവിലെ 11:30 പച്ചാളം ശ്മശാനത്തിൽ നടക്കും. ഹൈക്കോടതിയിലെ കേന്ദ്ര സർക്കാർ സീനിയർ പാനൽ കൗൺസിൽ അഡ്വക്കേറ്റ് ടി സി കൃഷ്ണ മകനാണ്. ശ്രീദേവി ശശിധരൻ, ഗീത വേണുഗോപാൽ, TC Shivaram എന്നിവരാണ് മറ്റു മക്കൾ. ഇതോടെ ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാവുകയാണ്. നമസ്തേ.